Big Boss इदा वीണ്ടും വരുന്നു അതെങ്ങനെ സംഭവിക്കും കൊറോണ കാരണം നിർത്തിയ പരിപാടിയല്ലേ പിന്നെ എങ്ങനെ വീണ്ടും വരുന്നു അതെ വീണ്ടും വരാൻ പോവുകയാണ് ഇപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് കൂടുതൽ പേരും ടിവി കാണുന്ന രീതിയിലേക്ക് മാറി മൊബൈലിലായാലും എല്ലാത്തിലായാലും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സമയം ഇപ്പോഴാണ് ഈ സമയം നന്നായി മുതലെടുക്കാൻ ടിവിക്കാർക്ക് പറ്റും അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് വരാറുള്ള ബിഗ് ബോസ് വീണ്ടും വരാൻ പോവുകയാണ് ആദ്യം വരാൻ പോകുന്നത് തെലുങ്കിലാണ് തെലുങ്കിലുള്ള ആളുകളെയാണ് ആദ്യം ഇറക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ കൊറോണ സമയത്ത് എങ്ങനെ വരും കാരണം കഴിഞ്ഞ വട്ടം നിർത്തിയത് കൊറോണ കാരണമാണെന്നും രോഗം സ്പ്രെഡ് ആവുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമാണെന്നൊക്കെയാണ് പറഞ്ഞത് ഇതിനുവേണ്ടി ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെലുങ്കിലെ താരങ്ങളെയാണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത് കാരണം ഇപ്പോൾ തെലുങ്കിലെ ആളുകളെയാണ് തുടങ്ങിയിരിക്കുന്നത് അവരെ നേരെ ക്വാറന്റൈനിൽ ഇരുത്തുകയാണ് എല്ലാവരെയും വിളിച്ചിട്ട് 28 ദിവസം നിർബന്ധിതമായിട്ട് ക്വാറന്റൈനിൽ ഇരുത്തും അങ്ങനെ 28 ദിവസം കഴിഞ്ഞ് രോഗത്തിൻ്റെ സിംറ്റംസ് ഒന്നുമില്ല ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഇവരെ എല്ലാവരും കൂടിയിട്ട് ആളുകളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു വീട്ടിലേക്ക് മാറ്റുന്നു സെറ്റിട്ട റൂമിലേക്ക് സാധാരണ പോലെ തന്നെ മാറ്റുന്നു പിന്നെ അവർക്ക് മറ്റുള്ളവരുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും ഇനി അതിനിടയിൽ എങ്ങാനും ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സിംറ്റംസോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്യുമെന്നും ഈ കരാറിലുണ്ടത്രേ അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് തെലുങ്കിലെ ആളുകൾ ഇറക്കിയതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് തമിഴിലേക്ക് ഇറക്കാൻ പോവുകയാണ് അൺഒഫീഷ്യലായിട്ട് കിട്ടിയ വിവരപ്രകാരം തമിഴിലെ താരങ്ങളെ തന്നെ ഏകദേശം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കമലഹാസൻ തന്നെയായിരിക്കും ഇപ്രാവശ്യവും തമിഴിൽ അവതാരകനായിട്ട് വരിക 100 കോടിയാണ് പ്രതിഫലം കഴിഞ്ഞ പ്രാവശ്യം നേടിയ 100 കോടി തന്നെ ഇപ്രാവശ്യം കൊടുക്കുന്നത് കാരണം കൊറോണ കാരണം വിട്ടുവീഴ്ചയ്ക്ക് കമലഹാസൻ തയ്യാറായെന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല കമലഹാസൻ ഇതിൽ വരുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് കാരണം രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇറങ്ങിയ കാര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ഈ ബിഗ് ബോസ് എന്ന പ്രോഗ്രാം വലിയ രീതിയിൽ ജനപ്രീതി നേടിയ സമയമാണ് ഇപ്പോൾ അപ്പോൾ അവിടുത്തെ ആളുകളെയൊക്കെ അടക്കി ഭരിക്കുമ്പോൾ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ എന്നുള്ള രീതിയിൽ വീടിനെ കാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാവരുടെ ഇടയിലും ഒരു വില വരും അപ്പോൾ തമിഴ്നാടിനെ കാക്കാൻ എന്തുകൊണ്ടും അനുയോജ്യനാണ് ഇദ്ദേഹമെന്ന് നമുക്ക് തോന്നിക്കും അതാണ് ഇതിന് പിന്നിലെ കമലഹാസൻ്റെ രഹസ്യമെന്നാണ് പുറത്ത് കേൾക്കുന്ന വിവരം എന്തായാലും കമലഹാസൻ 100 കോടിക്ക് വരുമെന്നും മറ്റുള്ള താരങ്ങളെ ആരൊക്കെ എടുക്കണമെന്നും ഏകദേശം കുറച്ച് പേരുടെ പേരുകൾ പുറത്ത് വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരെയും കൂടി നോക്കിയിട്ട് അവർ എല്ലാവരെയും കൂടി ഹോം ക്വാറന്റൈൻ നടത്താനാണ് പോകുന്നതെന്നാണ് ഇപ്പോൾ അറിയുന്നത് മലയാളത്തിലും ബിഗ് ബോസ് വരുമത്രേ ഏകദേശം നവംബറോടുകൂടി തെലുങ്കും ഡിസംബർ അവസാനത്തോടുകൂടി തമിഴും അതിനുശേഷം ജനുവരി അവസാനമോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യമോ മലയാളമോ വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മലയാളത്തിലേക്ക് ഹെലനോസ് പാർട്ടയും അതുപോലെ തന്നെ രജസ്ഥാറും വരുമെന്നൊക്കെ ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് രജസ്ഥാർ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പെർഫോമൻസ് കാരണം തന്നെ ഏഷ്യാനെറ്റിന് ഒരുപാട് റേറ്റിംഗ് വന്നു ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത അത്രയും റേറ്റിംഗ് ആണ് ഈ പ്രാവശ്യം രജസ്ഥാർ വന്നപ്പോൾ കിട്ടിയത് ഒരുപാട് ഫാൻ ബേസ് ഉണ്ടായി പിന്നെ ഏഷ്യാനെറ്റിനെതിരെയും കുറേ കല്ലേറ് കിട്ടി പക്ഷേ അതെല്ലാം മറന്ന് ഇപ്പോൾ അദ്ദേഹം ഒരു സൂപ്പർ പവറിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഇവർക്കൊരു അജണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരെ ജയിപ്പിക്കണം എങ്ങനെ ജയിപ്പിക്കണം എന്നൊക്കെ ആദ്യമേ മുൻകൂട്ടി ഒരു ഹാഫ് സ്ക്രിപ്റ്റ് തന്നെയാണ് ഇത് അപ്പോൾ ഇന്ന ഒരാളെ ജയിപ്പിക്കണമെന്ന തീരുമാനമുണ്ട് സാധാരണ ഒരു മനുഷ്യനെ കയറി അവർ ജയിപ്പിക്കില്ല പിന്നെ ഇതിൽ നിന്ന് വരുന്നവർക്ക് മിക്കവാറും പേർക്കും കുപ്രസിദ്ധിയാണ് ഉണ്ടാവുക നെഗറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കുന്ന രീതിയിലേക്കായിരിക്കും ഇവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാവുക അതിനൊക്കെ ഒരു മാറ്റം വന്നത് രജസ്ഥാറിന് മാത്രമാണ് ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ അപ്പോൾ എന്തായാലും രജസ്ഥാനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് കേൾക്കുന്നുണ്ട് മാത്രമല്ല ഇനി വേറൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിലെ പല താരങ്ങളും കരാർ കഴിഞ്ഞപ്പോൾ ശമ്പളം കിട്ടാത്തൊരവസ്ഥയുണ്ടായി അതായത് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുക എന്നൊരു കരാറുണ്ടത്രേ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ വിചാരിച്ചത് എന്താണ് സ്വാഭാവികമായിട്ട് എനിക്ക് പണം കിട്ടില്ലെന്ന് വിചാരിച്ച ഒരു സ്ത്രീ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എന്നാണ് അറിയുന്നത് ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഇവരോട് പറഞ്ഞു വെക്കും അത്രേ ഇങ്ങനെ വേണം സെൻറ്റിമെൻ്റലായിട്ട് കുറച്ച് പെർഫോം ചെയ്യണം ഇവിടെ ഇങ്ങനെ വൈകാരികമായിട്ട് ചെയ്യണം ഇന്നതൊക്കെ വേണം എന്നുള്ള രീതിയിൽ റൂമിലേക്ക് വിളിച്ചുകൊണ്ടുപോയി പറയുമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അത് 100% ഉറപ്പുള്ള കാര്യവുമല്ല പിന്നീടാണ് ആ സ്ത്രീക്ക് മനസ്സിലായത് കരാറ് പോലും വായിക്കാതിരുന്നുകൊണ്ടാണ് കരാറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു 100 ദിവസം എത്രയോ കഴിഞ്ഞിട്ടേ ഈ പൈസ തിരിച്ചു തരുള്ളൂ അല്ലെങ്കിൽ ഇത്രയും നാളത്തെ എമൗണ്ട് തരുന്നത് ഇത്രയും സമയം കഴിഞ്ഞിട്ടാണ് എന്നാണ് അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ മലയാളികളെ ആയാലും തമിഴിലെ ആയാലും ഇന്ത്യയിൽ എവിടെയായാലും ബിഗ് ബോസിന് വളരെയധികം ജനപ്രീതിയാണ് അപ്പോൾ ഈ സമയം നന്നായി ഉപയോഗിക്കാൻ തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് മറ്റേത് പരമ്പരയേക്കാളും ഏറ്റവും കൂടുതൽ രീതിയിൽ ജനപ്രീതി നേടാനും റേറ്റിംഗ് കൂട്ടാനും ചാനലുകൾക്ക് സാധിച്ചത്, സ്റ്റാർ നെറ്റ്വർക്കിന് സാധിച്ചത് ബിഗ് ബോസിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ കൊറോണ സമയം ഇപ്പോൾ കുറേ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ചയായി കഴിഞ്ഞു. അപ്പോൾ പരമാവധി നടത്താനാണ് നോക്കുന്നത്. മാത്രമല്ല തമിഴ്നാട്ടിൽ കൊറോണ കൂടുതലുള്ളതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ പരിപാടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനും ഇവർ നോക്കുന്നുണ്ട്. ഇതില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത മറ്റൊരു രാജ്യത്തേക്കോ പറിച്ചു നടാനായിട്ടും അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞിട്ടില്ല. അൺഒഫീഷ്യലായിട്ട് കിട്ടിയ കുറച്ച് വിവരങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും തെലുങ്കിലെ ആളുകൾ ഇപ്പോൾ ക്വാറന്റൈനിൽ ഇരിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ വിവരം. അപ്പോൾ തമിഴിലെ കുറച്ച് താരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. One, two, one, two. Don't stop. I'm on fire.